നമസ്കാരം, ക്രൈം വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ചൽ ഏരൂർ തെക്കേ വയൽ, ഇത് പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. ഒരു ഒപ്പം റബ്ബർ, ചെറിയ തോറുള്ള കാട്, പക്ഷി മൃഗാദികൾ. എന്നാൽ 14 വയസ്സുകാരൻ അന്തി ഉറങ്ങുന്ന മണ്ണാണിത്. ഈ 14 വയസ്സുകാരന് എന്താണ് സംഭവിച്ചെന്നറിയാൻ ഇന്ന് ക്രൈം വാർത്ത അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. രണ്ടായിരത്തി 2019 ഡിസംബറിൽ തൻ്റെ SSLC പരീക്ഷയും കഴിഞ്ഞ് അമ്മ ക്രിസ്മസ് കരോളിന് വേണ്ടി ഞാനൊരു മുഖം മൂടി വാങ്ങാനായി ഞാനിത് ആ ജംഗ്ഷനിൽ പോകുന്നുണ്ട്. ഞാൻ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ച് മടങ്ങിയ ഒരു മുഖം മാത്രമേ ഈ ഒരു അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ 2019 20 വാഴക്കയ്യിൽ തൂങ്ങി മരിച്ച നിലയിൽ ആ പയ്യനെ കണ്ടു. ഇതെന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ പോലീസിൻ്റെ നിഗമനം, ശ്വാസം മുട്ടി മരിച്ചു. എങ്ങനെ മരിച്ചു? വിജേഷ് ബാബു എങ്ങനെ മരിച്ചു? അറിയണം, കണ്ടെത്തണം. നമസ്കാരം ബിന്ദു. ബിന്ദുവിന് പറ്റിയത് ഞാനിവിടെ കണ്ടതാണ്. ഒരുപാട് മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഈ ഒരു പുണ്യകർമ്മം എന്നാൽ ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല. ലോകത്ത് ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്തതും സഹിക്കാൻ പറ്റാത്തതാണെന്ന് എനിക്കറിയാം. എന്താണ് ബിന്ദു സംഭവിച്ചത്? അയൽവാസികൾ എൻ്റെ കുഞ്ഞിനെ വാക്കില്ലാതെ അടിച്ചു കൊണ്ടുവന്ന് വാഴക്കൈ കെട്ടി തൂക്കി വെച്ചതാ. ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ എന്താണ് കാരണം ബിന്ദു? കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതുവരെ ഇവരും ആരും വന്ന്, ഞാൻ ഇത്രയും നിലവിടെയും കരച്ചിടും പട്ടിണിയായിട്ട് പോലും ഇവരാരും എനിക്ക് മുഖം തരത്തില്ല, ഞങ്ങളുടെ മിണ്ടത്തുമില്ല, വീട്ടിൽ വരത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അവര് വെപ്രോളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടവാ. അതെനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര സംശയമല്ല, ഇവര് തന്നെ ചെയ്തത്. അയൽവാസികളെ വീടി വലിച്ചെന്നും പറഞ്ഞ് കുഞ്ഞിനെ വാക്കില്ലാതെ അടിച്ച്. സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് അന്വേഷണം എങ്ങനെയായിരുന്നു ബിന്ദു? പോലീസ് അന്ന് രാത്രി ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുത്ത്, കുഞ്ഞ് മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കേസ് കൊടുത്ത്. അവിടുന്ന് രണ്ട് പോലീസുകാർ വന്ന് ഞാൻ എന്നെയും കൂട്ടിയായിരുന്നു. വീട് അറിയത്തില്ല, സ്ഥലങ്ങൾ കൊച്ചു പോകാറുള്ള സ്ഥലങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്ത മോനും എൻ്റെ ആങ്ങളെ ഇളയ ആങ്ങളെയും എൻ്റെ മൂത്ത മോനും ഒക്കെ ഉണ്ടായിരുന്നു ജീപ്പിനകത്ത്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വന്ന് ഞങ്ങൾ പോലീസുകാർ ഉൾപ്പെടെ പോയി നോക്കിയ സ്ഥലത്ത് ആ നേരം വെളുത്ത് കുഞ്ഞിനെയും വാഴയുടെ വള്ളിക്കകത്ത്, ഉണങ്ങിയ വള്ളിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്നത് കിട്ടും. ഇത് തികച്ചും പോലീസിൻ്റെ അനാസ്ഥ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അവർ അന്ന് രണ്ടാമത് ഞങ്ങൾ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊട്ടാരക്കര SPയുടെ അടുത്ത് പോയി. അന്നേരം SP പറഞ്ഞ് ഒരു സർക്കിളാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ ആ കേസ് വീണ്ടും ഒരു സർക്കിളിന് വിട്ട് അങ്ങനെ രണ്ട് പോലീസുകാർ ഇവിടെ വന്ന് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കുഞ്ഞു സ്വയം ചെയ്തതാണ്. കൊട്ടാരക്കര CI പറഞ്ഞതാണ്, 14 വയസ്സുകാരൻ വാഴക്കയ്യിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എങ്ങനെ? വാഴക്കയ്യിൽ ഒരു വാഴയുടെ നാല് കൊണ്ട് ഒരു 14 വയസ്സുകാരന് സ്വയം ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? നിങ്ങളിത് ഏത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ് പഠിച്ചത് മിസ്റ്റർ? സംഭവത്തെക്കുറിച്ച് വിജേഷ് ബാബുവിൻ്റെ അമ്മൂമ്മ പറയുന്നത് ഇങ്ങനെ: ഇല്ല, തിണ്ണച്ചെന്നിരുന്നപ്പോഴാണ് അവിടെ വീടി വലിച്ചെന്നും പറഞ്ഞ് തള്ള വെള്ളം പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വീടി വലിച്ചെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് ഒരു കൊച്ചു വെങ്കൊച്ചു കൂടെ വന്ന് നിന്ന് തള്ളയെ വിളിച്ച് പറഞ്ഞു. ഈ ബീഡി വലിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ബീഡി വലിക്കുന്നത് സ്വന്തം അമ്മയ്ക്കും അച്ഛനും വിഷമമില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തിൻ്റെ തെണ്ണമാണ്? അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ ബീഡി വലിച്ച പിള്ളേരെ അല്ലെങ്കിൽ ബീഡി വലിച്ചൊരു കുട്ടിയെ കൊന്ന് വാഴക്കയിൽ വെക്കാൻ വേറെ ആർക്കെങ്കിലും വേണ്ടി പെറ്റിട്ടതാണോ അവര്? ചിറങ്ങി വരുമ്പോൾ കൊച്ചിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. മോനെ എന്തുവാ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഈ തള്ള നിൽക്കുന്നത് പോലെ ഇവിടെ നിൽക്കുക കുഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുക. ഞാൻ അന്നേരം അവളോട് പറഞ്ഞു നീ അങ്ങോട്ട് കയറി പോകണ്ട, അവർ പറയുന്നത് കേൾക്കണ്ട എന്ന് പറഞ്ഞ എവള് തിരിച്ചിഞ്ഞിറങ്ങി വരികയും ചെയ്തു. ഞാൻ എവളെ ശ്രദ്ധിച്ചു നിന്ന് കുഞ്ഞു ഇതുവഴി ഓടിപ്പോയി. അപ്പോൾ ഞങ്ങളെന്തോ ഇത് ഇവ എങ്ങോട്ടാ പോയെന്ന് അറിയണ്ടേ? കരോളിന് പോകാൻ മുട്ടായി ചെണ്ടയും ചപ്പും ചോറും മൊത്തം മേടിച്ച് ഇവിടെ കൊണ്ട് വെച്ചേക്കുക. അപ്പോൾ ഇല്ലാത്തതെന്ന് പറയുന്ന ഈ മുഖം മൂടി ഇത് മേടിക്കാനായിരിക്കും പോകുന്നതെന്നാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ഇവൻ്റെ പുറകെ ഓടിപ്പോയിട്ട് ഇവനെ കാണാൻ പറ്റിയില്ല. അന്നേരം ഇരുട്ടൊന്നും ആയിട്ടില്ലല്ലോ. ആ അങ്ങനെ ഇവിടെ എങ്ങും കാണാനില്ല, ഈ ഏറിയലെങ്ങും നോക്കാൻ ഇനി സ്ഥലമില്ല. ഈ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ഒരിക്കൽ പോലും ഒരു വീട് വിട്ട് ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുവോ
അതല്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും എങ്ങും പോകത്തില്ല, തന്തയുടെ വീട്ടിൽ പോലും പോയി ഒരന്തിയെ വന്നിക്കത്തില്ല. അപ്പം ഇവിടുന്ന് പോവത്തില്ല, എന്നെയും വിട്ടു പോവത്തില്ല. ഞങ്ങൾ രണ്ടും എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ, ഞാൻ പെറ്റു വളർത്തിയ കുഞ്ഞിനെ കയ്യിൽ സ്നേഹം എനിക്ക് എൻ്റെ കുഞ്ഞിനോടും അതേപോലെ എന്നോടും. ഞങ്ങൾ രണ്ടും കൂടെ എവിടെയും പോകും. നേരം വെളുത്ത് ദൈവമേ ദൈവത്തെ വിളിക്കുമ്പോഴും എൻ്റെ കുഞ്ഞു മാത്രം എൻ്റെ മുമ്പിൽ കാണാമേ എന്ന്, ഇപ്പം അവൻ ഒന്ന് ഓടി വന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ച കിടക്കുന്നത്. ഒറ്റ ദിവസം പോലും എനിക്ക് കണ്ണുനീരിന് ഒഴിവന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തൻ്റെ മകൻ്റെ മരണത്തെ സംബന്ധിച്ച് എന്താണ് നടന്നതെന്ന് ദുരൂഹയെക്കുറിച്ച് അറിയാൻ വേണ്ടി ബാബു നൽകിയ പരാതിയുടെ പകർപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കണ്ണ് തുറക്കണം. തികച്ചും ദാരുണമായൊരു കൊലപാതകമാണിത്. ഒരു 14 വയസ്സുകാരന് ഒരിക്കലും വാഴക്കയിൽ കെട്ടിത്തൂക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ആര് കെട്ടിത്തൂക്കി? എന്തിന്? ആരൊക്കെയാണ് എൻ്റെ പിന്നിൽ? ഇത് വിജേഷ് ബാബു തൂങ്ങി മരിച്ചുവെന്ന് പോലീസിൻ്റെ നിഗമനം ആ സമയത്തെടുത്ത ഫോട്ടോഗ്രാഫാണ്. ഒരു വ്യക്തി തൂങ്ങി മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് തെളിവുകളൊന്നും വയ്ക്കാറില്ല. എന്നാൽ ഇതിനകത്ത് ആ കുട്ടി നിൽക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഒരു പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ആ കുട്ടിക്ക് എങ്ങനെ പോയാലും ഒരു 30 കിലോ വെയിറ്റ് ഉണ്ടാവണം. ഈ 30 കിലോ വെയിറ്റുള്ള ഒരു വ്യക്തി വാഴക്കയിൽ തൂങ്ങുമ്പോൾ ഈ ഇരിക്കുന്ന പൂവ് ഒന്നുകിൽ ചതയും, ഇല്ലെങ്കിൽ അത് മുട്ടി നിളകി വീഴും. ഈ പൂവ് അതേപോലെ നിൽപ്പുണ്ട്. ഇതിൽ നിന്നും തീർച്ചയായിട്ടും വ്യക്തമാവുന്നുണ്ട് ഇതൊരു ആശ്രിതത കൊലപാതകം തന്നെയാണ്. കാരണം ആ കുട്ടി തൂങ്ങി നിൽക്കുന്ന ഈ ഒരു ഇതിൽ ഒരു കാരണവശാലും ആ ഭാഗങ്ങളൊന്നും തകരുകയോ ഒപ്പം ഒടയുകയോ അതേപോലെ തന്നെ മരണവെപ്രാളം കൊണ്ട് ആ കുട്ടി അനങ്ങിയിട്ടില്ല. എന്നാൽ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് വ്യക്തമാവുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് വിജേഷിന് പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ കോളേജ് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇതിനകത്ത് എത്ര മണിക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 14 വയസ്സുകാരൻ അന്തിയുറങ്ങുന്ന ആ മണ്ണിൽ. ക്രൈം വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ നിതിനോടൊപ്പം SP